നമസ്കാരം. ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സംഗീത. പ്രധാന വാർത്തകൾ. പുനലൂരിൽ നീരാ പ്ലാന്റ് സ്ഥാപിക്കുമെന്ന് കൃഷിമന്ത്രി കെ പി മോഹനൻ. കേരവൃക്ഷങ്ങളുടെ എണ്ണത്തിൽ കേരളം 4-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ഇതിനെ മറികടക്കാൻ കേരസമൃദ്ധി പദ്ധതിയിലൂടെ 3 വർഷം കൊണ്ട് 10 ലക്ഷം തെങ്ങിൻ തൈകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കുമെന്നും മന്ത്രി. പുനലൂരിൽ സ്ഥാപിച്ച ആഗ്രോ ഇൻഡസ്ട്രിയൽ പരിശീലന കേന്ദ്രം മന്ത്രി ഉദ്ഘാടനം ചെയ്തു. പൈപ്പ് പൊട്ടി കുടിവെള്ളം ദിവസങ്ങളായി പാഴായിട്ടും കണ്ണു തുറക്കാതിരുന്ന അധികൃതരുടെ കണ്ണു തുറപ്പിച്ച് യൂത്ത് കോൺഗ്രസ്. യൂത്ത് കോൺഗ്രസിന്റെ ഉപരോധ സമരത്തിനൊടുവിൽ നടപടി സ്വീകരിക്കുമെന്ന് അധികൃതരുടെ ഉറപ്പ്. 5-വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച 57-കാരനായ ലോട്ടറി കച്ചവടക്കാരൻ പിടിയിൽ. പിടികൂടിയത് കടക്കൽ പോലീസ്. കേരള ആഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന പുനലൂർ ആഗ്രോ ഫ്രൂട്ട് പ്രൊഡക്ട്സിൽ നീര പ്ലാന്റ് സ്ഥാപിക്കുമെന്ന് കൃഷിമന്ത്രി കെ പി മോഹനൻ. കെയ്ക്കോ പുനലൂർ ആഗ്രോ ഫ്രൂട്ട്സ് വളപ്പിൽ ആരംഭിച്ച ആഗ്രോ ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളം എന്ന് പറയുമ്പോൾ കേരവൃക്ഷങ്ങളാൽ സമൃദ്ധമായിരുന്ന ഒരു കാലത്ത്, പക്ഷേ ഇന്ന് 1-ാം സ്ഥാനത്തായിരുന്നു, ഇന്ന് 4-ാം സ്ഥാനത്തായിരിക്കും. നമുക്ക് വീണ്ടും തിരിച്ചു വരണം എന്ന ആഗ്രഹത്തോടുകൂടിയാണ് കൃഷി വകുപ്പ് കേരസമൃദ്ധിക്ക് രൂപം കൊടുത്തത്. ഈ പ്രാവശ്യം നമ്മൾ ഉദ്ദേശിക്കുന്ന ഏകദേശം 3 ലക്ഷത്തോളം പുതിയ തെങ്ങിൻ തൈകളാണ്. ആ കുറിയ ഇനം തെങ്ങിൻ തൈകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് തൊഴിലാളികളില്ലാതെ സ്വന്തമായിട്ട് തന്നെ അതിൽ നിന്ന് ഉൽപാദനം ഉണ്ടാക്കാൻ സാധിക്കും. നാളികേരത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കേരളത്തിലെ ഏറ്റവും സമൃദ്ധമാണ്. നമുക്ക് നാളികേരത്തിന്റെ വൈവിധ്യവൽക്കരണത്തിലൂടെ നീര അടക്കം ഉൽപ്പാദിപ്പിക്കുന്ന രൂപത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ബന്ധ വെളിച്ചെണ്ണ, അതോടൊപ്പം തന്നെ കേരാക്രീം, കേരള മിൽക്ക് അടക്കമുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വൈവിധ്യവൽക്കരണത്തിലൂടെ മുന്നോട്ട് വരുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നീര ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപാദന രംഗത്ത് കൂടി നമ്മൾ കടന്നിരിക്കുകയാണ്. കേരവൃക്ഷങ്ങളുടെ എണ്ണത്തിൽ 1-ാം സ്ഥാനത്തായിരുന്ന കേരളം ഇന്ന് 4-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടിരിക്കുകയാണെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. ഇതിന് പരിഹാരം കാണുന്നതിനായാണ് കേരസമൃദ്ധി പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. 3 വർഷം കൊണ്ട് 10 ലക്ഷം തെങ്ങിൻ തൈകൾ ഉൽപ്പാദിപ്പിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. 3 ലക്ഷം തെങ്ങിൻ തൈകളുടെ ഉൽപ്പാദനമാണ് ഇക്കൊല്ലം പ്രതീക്ഷിക്കുന്നത്. തെങ്ങുകൾ വർദ്ധിക്കുന്നതോടെ നീര പദ്ധതി കൂടുതൽ വിജയകരമാക്കാൻ കഴിയും. ഇതോടെ കർഷകന് ഒരു തെങ്ങിൽ നിന്നും 1,500 രൂപയെങ്കിലും അധികമായി ലഭിക്കുമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. ജൈവ പച്ചക്കറി വിറ്റഴിക്കാനുള്ള ചെറുവിപണികൾ ഇക്കൊല്ലം തന്നെ എല്ലാ പഞ്ചായത്തും ആരംഭിക്കും. ഇതിനായി 1 ലക്ഷം രൂപ വീതം വകയിരുത്തും. 2020 കേരളത്തെ പൂർണ്ണമായും ജൈവ കാർഷിക സംസ്ഥാനമാക്കുകയെന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. ഇക്കാര്യത്തിലടക്കം കേരളത്തിന്റെ വിവിധ പദ്ധതികൾ പിന്തുടരാൻ കേന്ദ്ര സർക്കാരും തയ്യാറാകുന്നത് ഏറെ സന്തോഷകരമാണെന്നും എല്ലാവരും സഹകരിച്ചാൽ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ വേണ്ടതിലധികം ജൈവ പച്ചക്കറി നമുക്ക് ഉൽപ്പാദിപ്പിക്കാനാവുമെന്നും അദ്ദേഹം പറഞ്ഞു. ലൈവ് വാർത്ത, പുനലൂർ. പുനലൂരിൽ സ്ഥാപിച്ച ആഗ്രോ ഇൻഡസ്ട്രിയൽ പരിശീലന കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. കൃഷിമന്ത്രി കെ പി മോഹനൻ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ആധുനിക കാർഷിക യന്ത്രങ്ങളുടെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിനും പരിപാലനത്തിനും ആവശ്യമായ വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ കുറവ് പരിഹരിക്കുന്നതിനും സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തോടെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിച്ചിരിക്കുന്നത്. പുനലൂർ MLA അഡ്വക്കേറ്റ് കെ രാജുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ കൃഷിമന്ത്രി കെ പി മോഹനൻ പരിശീലന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ന് കൃഷി കാർഷിക മേഖലയ്ക്ക് കടക്കാൻ നമുക്ക് സാധ്യമല്ല. കാരണം തൊഴിലാളികളുടെ ക്ഷാമം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. തൊഴിലാളികൾ അന്നന്ന് കുറഞ്ഞു വരികയാണ്. അധ്വാനിക്കുന്നതിന് ആഗ്രഹമുണ്ടെങ്കിലും മണ്ണിൽ ഇറങ്ങിപ്പണിയെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുള്ള ഒരു പുതിയ തലമുറയായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നാൽ പോലും കൂടുതൽ ആളുകൾ ഇന്ന് വീണ്ടും കാർഷിക രംഗത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് സമയം കുറച്ചുകൊണ്ട് കൂടുതൽ മേഖല കാർഷിക യോഗ്യമാക്കാൻ വേണ്ടി നമുക്ക് യന്ത്രങ്ങളുടെ ആവശ്യം നിർബന്ധമാണ്. യന്ത്രം ഉണ്ടാക്കുന്ന കാര്യത്തിൽ നമ്മൾ കുറെ കൂടി മുന്നോട്ട് പോയിരുന്നു. കേരള അഗ്രോ മിഷനറി കോർപ്പറേഷൻ നിന്ന് പുതിയ തരം യന്ത്രങ്ങളും ചെറുകിട യന്ത്രങ്ങളും ചെറിയ യന്ത്രങ്ങളും വലിയതിൽ നിന്നും ട്രാക്ടറുകൾക്കൊക്കെ തന്നെ മിനി ട്രാക്ടറടക്കം ഉപയോഗത്തിൽ കൊണ്ടുവന്നുകൊണ്ട് കേരളത്തിന്റെ കാർഷിക മേഖലയ്ക്ക് പുതിയ മുതൽക്കൂട്ടുണ്ടാകാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോവുകയാണ്. NK പ്രേമചന്ദ്രൻ MP ഹോസ്റ്റൽ ഉദ്ഘാടനം ചെയ്തു. പുനലൂർ നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി വിജയാനന്ദ് മുഖ്യ അതിഥിയായി. അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ കമ്മീഷണർ സുബ്രതോ ബിശ്വാസ് IAS, അഗ്രികൾച്ചറൽ സെക്രട്ടറി രാജൻ ഖോബ്രഗഡെ IAS എന്നിവർ മുഖ്യ പ്രഭാഷണം നടത്തി. കെയ്ക്കോ ചെയർമാൻ അഡ്വക്കേറ്റ് സജ്ജിത് VH സ്വാഗതം പറഞ്ഞു. കെയ്ക്കോ മാനേജിംഗ് ഡയറക്ടർ AJ ശരൺകുമാർ പദ്ധതി വിശദീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S ജയമോഹൻ, KPCC വൈസ് പ്രസിഡന്റ് ഭാരതീപുരം ശശി, കെയ്ക്കോ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ VM ഹംസ, P വത്സരാജ്, വെളുത്തമണൽ അസീസ്, TM ജോസ്,
ജോസഫ്, പുനലൂർ നഗരസഭാ കൌൺസിലർ എബ്രഹാം ജോർജ്, ഫാമിംഗ് കോർപ്പറേഷൻ ഡയറക്ടർ ബോർഡ് അംഗം സുധാകരൻ പള്ളത്ത്, സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ കെ വിജയകുമാർ, പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ മീരാ സേനൻ എന്നിവർ പ്രസംഗിച്ചു. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. ലൈവ് വാർത്ത, പുനലൂർ. ചടയമംഗലത്ത് കെഎസ്ആർടിസി സൂപ്പർഫാസ്റ്റ് ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ 25 പേർക്ക് പരിക്ക്. പരിക്കേറ്റവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലും വെഞ്ഞാറമൂട്ടിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ചടയമംഗലം ശ്രീരംഗം വളവിന് സമീപം കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടെയായിരുന്നു അപകടം. തൃശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന സൂപ്പർഫാസ്റ്റ് ബസ്സാണ് നിയന്ത്രണം തെറ്റി റോഡരിയിലെ തിട്ടയിലിടിച്ച് റോഡിന് കുറുകെ മറിഞ്ഞത്. നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും ചേർന്നാണ് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചത്. അപകടത്തെ തുടർന്ന് 1 മണിക്കൂറോളം MC റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. മുണ്ടക്കയം സ്വദേശിനി വത്സമ്മ, മകൾ നിമ്മി, ബന്ധു ജിറ്റോ, ചിറയങ്കീഴ് സ്വദേശി ഷാജഹാൻ എന്നിവരെയാണ് വെഞ്ഞാറമൂട്ടിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഷാഹുൽ ഹമീദ്, ടൈറ്റസ്, അനീഷ്, കൊട്ടാരക്കര സ്വദേശി കൃഷ്ണൻകുട്ടി, പന്തളം സ്വദേശി ബാബു, രാജമ്മ, രമേശ്, ഇളമ്പള്ളൂർ സ്വദേശി സൈഫുദ്ദീൻ, റഫീഖ്, വിജയമ്മ, വസന്ത, വേണുഗോപാലൻ നായർ, സിസിലിയമ്മ, ഷൈനി, ജോസഫ് എന്നിവരെയാണ് കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പരിക്കേറ്റവർക്ക് സഹായം ലഭ്യമാക്കാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടിട്ടുള്ളതായി ചടയമംഗലം വില്ലേജ് ഓഫീസർ അറിയിച്ചു. ലൈവ് വാർത്ത, കടയ്ക്കൽ. രവീന്ദ്രൻ സംഗീതം ഓർമ്മയായിട്ട് ബുധനാഴ്ച ഒരു പതിറ്റാണ്ട്. സംഗീത ലോകത്ത് ഈണങ്ങൾ കൊണ്ട് മാന്ത്രികം തീർത്ത രവീന്ദ്രൻ മാഷും അദ്ദേഹത്തിന്റെ ഗാനങ്ങളും ഇന്നും മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ലൈവ് വാർത്ത, അനുസ്മരണം. നിറങ്ങളേ പാടൂ, കളമിതിലെഴുതിയ ദിവ്യാനുരാഗ സ്വരമയലഹരിതൻ ലയഭരവാസന്ത നിറങ്ങളേ പാടൂ. നിറങ്ങളെയും പൂക്കളെയും പാട്ടുപാടിച്ച് സംഗീത ലോകത്ത് വ്യത്യസ്തനായ രവീന്ദ്രൻ മാഷിന്റെ ഓർമ്മകൾക്ക് ഇന്ന് 10 വയസ്സ്. കുളത്തൂപ്പുഴ എന്ന ഗ്രാമത്തിൽ നിന്നും ഗായകനാകാൻ മദ്രാസിലേക്ക് തീവണ്ടി കയറിയ രവീന്ദ്രൻ തിരികെ എത്തിയത് നാടും നഗരവും നാവിൽ കൊണ്ടു നടക്കുന്ന ഒരുപിടി ഗാനങ്ങൾ സമ്മാനിച്ച പ്രശസ്ത സംഗീത സംവിധായകനായാണ്. ഇന്ദ്രിയങ്ങളിൽ ഇന്ദ്രജാലമുണർത്തിയ നിലയ്ക്കാത്ത രാഗപ്രവാഹമായിരുന്നു രവീന്ദ്രൻ മാഷിന്റേത്. അദ്ദേഹത്തിന്റെ ഓരോ ഗാനങ്ങളും മലയാള മനസ്സിനെ തഴുകി വരുന്നവയായിരുന്നു. ശാസ്ത്രീയ ലളിത സംഗീതങ്ങൾക്കു പുറമെ നാടൻ ശൈലിയും രവീന്ദ്രൻ മാഷിന്റെ സംഗീത പെട്ടിക്ക് വഴങ്ങുമായിരുന്നു. നാണമാവുന്നു നീനി നോവുന്നു എന്റെ കൈകൾ നിന്നെ മൂടുമ്പം ഓലപ്പീലികൾ ഇടും നീലപ്പായയിൽ ചേർന്നിരിക്കാൻ തോന്നുമ്പം പോരുമ്പം നാണമാവുന്നു നീനി നോവുന്നു നിന്റെ കണ്ണിൻ മുള്ളു കൊള്ളുമ്പം ഓലപ്പീലികൾ ഇടും നീലപ്പായയിൽ ഓരോ രവീന്ദ്ര ഗാനങ്ങളും പ്രത്യേകതകൾ ഏറെ നിറഞ്ഞാണ് പുറത്തിറങ്ങിയിരുന്നത്. 1941 നവംബർ 9 മാധവൻ ലക്ഷ്മി ദമ്പതികളുടെ മകനായി കൊല്ലം ജില്ലയിലെ കിഴക്കൻ മേഖലയിലെ കുളത്തൂപ്പുഴയിലായിരുന്നു രവീന്ദ്രൻ മാഷിന്റെ ജനനം. തിരുവനന്തപുരം സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ സംഗീതത്തിൽ ബിരുദം. ഇവിടെ നിന്നുമാണ് ഗാനഗന്ധർവൻ യേശുദാസുമായുള്ള സൗഹൃദത്തിന്റെ തുടക്കം. മുള്ളു നിറഞ്ഞ വഴികളിലൂടെയായിരുന്നു രവീന്ദ്രന്റെ യാത്ര. ദിവസങ്ങളോളം പൈപ്പ് വെള്ളം മാത്രം കുടിച്ച് മദ്രാസിലെ തെരുവോരങ്ങളിൽ ദിവസങ്ങൾ തള്ളിനീക്കി. സംഗീത സംവിധായകൻ ബാബുരാജിനെ കണ്ടുമുട്ടിയതോടെയാണ് രവീന്ദ്രന്റെ ജീവിതം പച്ച പിടിച്ചു തുടങ്ങിയത്. അങ്ങനെ രവീന്ദ്രൻ ഗായകനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ കുളത്തൂപ്പുഴ രവിയായി വെള്ളിയാഴ്ച എന്ന ചിത്രത്തിലാണ് ആദ്യമായി പാടിയത്. രവീന്ദ്രനിലെ സംഗീത സംവിധായകനെ തിരിച്ചറിഞ്ഞ ഗാനഗന്ധർവൻ അദ്ദേഹത്തെ സംവിധായകൻ ശശികുമാറിനെ പരിചയപ്പെടുത്തുകയായിരുന്നു. 1979 പുറത്തിറങ്ങിയ ചൂള എന്ന ചിത്രത്തിൽ രവീന്ദ്രൻ സംഗീത സംവിധായകന്റെ കുപ്പായമണിഞ്ഞു. ചൂളയിൽ തുടങ്ങി 2005 പുറത്തിറങ്ങിയ കളവും വരെയുള്ള ചിത്രങ്ങളിലാണ് രവീന്ദ്രൻ സംഗീത സംവിധാനം നിർവഹിച്ചത്. യേശുദാസിനൊപ്പം രവീന്ദ്ര ഗാനങ്ങൾ പാടി ഫലിപ്പിച്ചതിൽ ചിത്രയ്ക്കുമുണ്ടായിരുന്നു വലിയൊരു പങ്ക്. വി
വിവിധ ഭാഷകളിൽ പുറത്തിറങ്ങിയ 200-ൽ പരം ചിത്രങ്ങളിൽ രവീന്ദ്ര സംഗീതം നിറഞ്ഞു നിന്നു. ഭരതം, ആറാം തമ്പുരാൻ, സൂര്യഗായത്രി, ഹിസ് ഹൈനസ് അബ്ദുള്ള, വടക്കുംനാഥൻ, എ ഓട്ടോ, നന്ദനം, ഇങ്ങനെ നീളുന്നു രവീന്ദ്ര ഗാന ചിത്രങ്ങളുടെ നിര. ഭരതത്തിലെ സംഗീത വിസ്മയത്തിന് സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം 1991. ഇന്ദ്രധനുസ്സുകൾ നീട്ടി ദേവകളാദിനാമ ഗംഗയാടി രഘുപതി രാമ ജയം രഘുരാമ ജയം ശ്രീ ഭരതവാക്യ ബിന്ദു ചൂടി സോദര പാദുക പൂജയിൽ ആത്മപദം പ്രണവം വിടർന്നു ലഞ്ഞുലഞ്ഞ സരയുവിൽ മന്ത്രപദംഗ തരംഗ സുഖം ശരവേഗം ജീവതാളവേകി മാരുതിയ ജലഗന്ധ സൂനധൂപ ദീപകലയായി മന്ത്രയന്ത്ര തന്ത്ര കലിത പുണരു സാമഗാന ലഹരിയോടെ ദേശീയതലത്തിലും ഭരതത്തിലെ സംഗീതം ചർച്ചയായി. 2002-ൽ നന്ദനത്തിലെ സംഗീതത്തിന് വീണ്ടും സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം. രവീന്ദ്രൻ യേശുദാസ് കൂട്ടുകെട്ടിൽ തരംഗിണിയിൽ പിറവിയെടുത്ത ഗാനങ്ങൾ കാസറ്റ് സെന്ററുകളിൽ ചൂടപ്പം പോലെ വിറ്റഴിച്ചിരുന്നു. ന്യൂ ജനറേഷൻ തട്ടുപൊളിപ്പൻ ഗാനങ്ങൾക്ക് ആവശ്യക്കാർ ഏറുമ്പോഴും സംഗീത ലോകത്ത് സ്വർണം വിരിച്ച സിംഹാസനത്തിൽ രവീന്ദ്ര ഗാനങ്ങൾ ഇന്നും പ്രൗഢിയോടെ നിലകൊള്ളുന്നു. ആ ഗാനങ്ങളൊക്കെ പെയ്തു തീരാത്ത മഴ കണക്കെ സംഗീത പ്രേമികളുടെ ഉള്ളിൽ ചന്ദനമണിവാതിൽ പാതിചാരി നിറഞ്ഞു നിൽക്കുകയാണ് ഇന്നും. ഉണർത്തിച്ചുതച്ചു നീ ചാന്ദ്രമാ ഉണർത്തി കച്ചുതച്ചു നീ. സുജിത് സുരേന്ദ്രൻ, എന്റർടൈൻമെന്റ് ഡെസ്ക്, ലൈവ് വാർത്ത. പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴായിട്ടും അധികൃതർ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് പുനലൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പമ്പ് ഹൌസ് ഉപരോധിച്ചു. ചൊവ്വാഴ്ച തന്നെ അറ്റകുറ്റപ്പണികൾ ആരംഭിക്കുമെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകിയ ശേഷമാണ് പ്രവർത്തകർ സമരം അവസാനിപ്പിച്ചത്. കുണ്ടറ പദ്ധതിക്കായി കുടിവെള്ളം ശേഖരിക്കുന്ന പുനലൂർ കൃഷ്ണൻകോവിലിന് സമീപമുള്ള പമ്പ് ഹൌസിലേക്കാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തള്ളിക്കയറിയത്. കുണ്ടറ പടപ്പക്കര വരെ 10 പഞ്ചായത്തുകൾക്കാണ് ഈ പദ്ധതിയിൽ നിന്നും കുടിവെള്ളം ലഭ്യമാക്കുന്നത്. വെള്ളം കൊണ്ടുപോകുന്നത് MLA റോഡിൽ സ്ഥാപിച്ചിട്ടുള്ള പൈപ്പ് ലൈൻ വഴിയാണ്. മാസങ്ങളായി 4 ഇടങ്ങളിൽ പൈപ്പ് പൊട്ടി ജലം പാഴാവുകയാണെന്നും 2 തവണയായി 48 ലക്ഷം രൂപ ചെലവഴിച്ച് ടാറിംഗ് നടത്തിയ റോഡിന്റെ തകർച്ച പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പ്രവർത്തകരുടെ സമരം. പൊട്ടിയ പൈപ്പുകളുടെ അറ്റകുറ്റപ്പണി നടത്തണമെന്ന് നിരവധി തവണ നേരിട്ടും അല്ലാതെയും ആവശ്യപ്പെട്ടിട്ടും നടപടികൾ ഉണ്ടാകാതെയിരുന്നതോടെയാണ് സമരം ശക്തമാക്കാൻ യൂത്ത് കോൺഗ്രസ് നിർബന്ധിതരായത്. സമരക്കാർ പമ്പ് ഹൌസിലെ ഓവർസിയറെയും പമ്പിംഗ് ജീവനക്കാരെയും 1 മണിക്കൂറോളം തടഞ്ഞുവെച്ചു. പമ്പിംഗ് നിർത്തിവെപ്പിക്കുകയും ചെയ്തു. പോലീസെത്തി സമരക്കാരുമായി ചർച്ച നടത്തി. എന്നാൽ പൊട്ടിയ പൈപ്പ് അറ്റകുറ്റപ്പണി നടത്താതെ പമ്പിംഗ് അനുവദിക്കില്ല എന്ന നിലപാടിൽ സമരക്കാർ ഉറച്ചുനിന്നു. പോലീസ് ജല അതോറിറ്റി ഉന്നത ഉദ്യോഗസ്ഥരുമായി ഫോണിൽ ബന്ധപ്പെട്ടതോടെ ചൊവ്വാഴ്ച തന്നെ അറ്റകുറ്റപ്പണി ആരംഭിക്കുമെന്ന് ഉറപ്പു നൽകി. MLA റോഡിൽ വാഹനയാത്രയ്ക്ക് ഭീഷണിയായി നിൽക്കുന്ന സ്ലാബ് കൂടി താഴ്ത്തി സ്ഥാപിക്കാൻ നടപടിയുണ്ടാകുമെന്നും ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകി. തുടർന്നാണ് സമരക്കാർ പിരിഞ്ഞുപോയത്. പുനലൂരിലുള്ള റോഡുകളെല്ലാം തകർത്തുകൊണ്ട് ഈ പൈപ്പ് പൊട്ടി ഒഴുകിയിട്ട് ഇതിനുമായി ബന്ധപ്പെട്ട അധികാരികളോട് നിരവധി പ്രാവശ്യം നേരിട്ടും ഫോണിലെല്ലാം ഞങ്ങൾ വന്ന് സമീപിച്ചതിന് ശേഷമൊന്നും ഇത് ശരിയാക്കുന്നതിന് വേണ്ട നടപടികൾ അവർ സ്വീകരിക്കാൻ തയ്യാറായില്ല. അതിനൊരു കാരണം ഈ പദ്ധതിയുടെ നടത്തിപ്പ് കൊട്ടാരക്കര ഡിവിഷന്റെ കീഴിലാണ് ഈ പദ്ധതിയുടെ നടത്തിപ്പ്. അപ്പോൾ കൊട്ടാരക്കര ഡിവിഷന്റെ കീഴിലായതുകൊണ്ട് അതിന്റെ ഉദ്യോഗസ്ഥർ ഇവിടെ കാര്യങ്ങളുമായി ബന്ധപ്പെടുന്നതിനോ സഹകരിക്കുന്നതിനോ പരിശോധിക്കുന്നതിനോ ഒന്നും അവർ തയ്യാറാകാത്തതുകൊണ്ട് കഴിഞ്ഞ ദിവസവും ഞങ്ങൾ വന്ന് പറഞ്ഞു നിങ്ങൾ അടിയന്തരമായി ശരിയാക്കണം. ഇതിന് നിസ്സംഗ നിലപാട് സ്വീകരിച്ചതുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ എത്തി പമ്പിംഗ് നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടെന്ന് ജീവനക്കാരെ തടഞ്ഞു വെച്ചത്. അറ്റകുറ്റപ്പണി പൂർത്തിയാക്കുന്നതുവരെ പമ്പിംഗ് നിർത്തിവെച്ചതായി അതോറിറ്റിയും അറിയിച്ചു. സമരത്തിന് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരായ ജി ജയപ്രകാശ്, എൻ അജീഷ്, സാബു അലക്സ്, MS ഉദയൻ, മൻസൂർ, സൈജു വർഗീസ്, ഹാഷിം അനീഷ്, മാരാങ്കോട്ട് സന്തോഷ്, ഷിബു വരിക്കോലിൽ, സുധീഷ്, ഷാനു, സുരേഷ്, അജി, റഷീദ് കുട്ടി, റിജോ വർഗീസ്, അരുൺകൃഷ്ണ, ശ്രീകുമാർ, നാസർ, സുനീർ, അനസ്, അഖിൽ, ഷിഹാബ്, അഖിലാഷ്, ബാബു, സുനി, ബഷീർ എന്നിവർ നേതൃത്വം നൽകി. ലൈവ് വാർത്ത, പുനലൂർ. തലവൂർ ഗ്രാമപഞ്ചായത്ത് ആവിഷ്കരിച്ചിട്ടുള്ള ആശ്രയ പദ്ധതിയുടെ ഭാഗമായി നിർധന കുടുംബങ്ങൾക്കുള്ള ഭക്ഷണ കിറ്റുകൾ വിതരണം ചെയ്തു.
പത്തനാപുരം എം എൽ എ കെ വി ഗണേഷ് കുമാർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. തലവൂർ ഗ്രാമപഞ്ചായത്തിൽ ആശ്രയ പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 250 നിർധന കുടുംബങ്ങൾക്കാണ് ഭക്ഷണ കിറ്റുകൾ വിതരണം ചെയ്തത്. സാധുജന സേവന രംഗത്ത് തലവൂർ ഗ്രാമപഞ്ചായത്ത് ഏറെ മാതൃകാപരമായ പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നതെന്ന് എം എൽ എ അഭിപ്രായപ്പെട്ടു. തലവൂർ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വികലാംഗർക്കും മുച്ചക്രവാഹനം സൌജന്യമായി നൽകുമെന്നും എം എൽ എ ചടങ്ങിൽ പ്രഖ്യാപിച്ചു. സ്ഥലം വാങ്ങി കൊടുക്കുന്നതാണ് പഞ്ചായത്ത് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. വീട്ടിലെ മെയിൻ്റനൻസിനും അതുപോലെ കക്കൂസ് ഇല്ലാത്തവർക്ക് കക്കൂസ് ഉണ്ടാക്കി കൊടുക്കാനുമൊക്കെ ശുചിത്വം നിലനിർത്തുന്നതിനൊക്കെയുള്ള സഹായങ്ങൾ ചെയ്യുന്ന ഒരു പദ്ധതി വളരെ നല്ല രീതിയിൽ തലവൂർ പഞ്ചായത്ത് നടത്തുന്നു എന്നൊരു സന്തോഷമുണ്ട്. 17 വയസ്സ് കഴിഞ്ഞ ഒരു 55-57 വയസ്സിനിപ്പുറമുള്ള പുറത്തുപോയി തന്റെ ആവശ്യത്തിന് ഒരു കച്ചവടം നടത്താനോ ലോട്ടറി കച്ചവടം നടത്താനോ തന്റെ ആവശ്യത്തിന് പുറത്തു പോകാൻ ഒരു സ്കൂട്ടർ ഓടിച്ച് പോകാൻ കഴിയുന്ന വൈകല്യമുള്ള മുഴുവൻ ആളുകൾക്കും നമ്മൾ സ്കൂട്ടർ കൊടുക്കാൻ 3 എക്കറോളം സ്കൂട്ടർ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആ സന്തോഷ വാർത്തയും അതിന് തലവൂർ പഞ്ചായത്ത് എന്ന് അദ്ദേഹം പ്രസിഡന്റ് പറഞ്ഞു. മൊത്തം ചെലവാകുന്ന പൈസയുടെ 3 എന്ന തലവൂർ പഞ്ചായത്ത്. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ബിജു കെ മാത്യു, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വടകോട് മോനച്ചൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കിരൺ കെ കൃഷ്ണ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നെടുവന്നൂർ സുനിൽ, ഗ്രാമപഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ടി എം ബിജു, ത്രിതല ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ എന്നിവർ സംസാരിച്ചു. ആലപ്പുഴ സ്വദേശിനിയും നിർധനയുമായ വീട്ടമ്മയ്ക്ക് യാതൊരു പ്രതിഫലവും കൂടാതെ വൃക്ക ദാനമായി നൽകിയ പി ഇ ബിനുവിനെ പഞ്ചായത്തിനുവേണ്ടി കെ ബി ഗണേഷ് കുമാർ എം എൽ എ പുരസ്കാരം നൽകി ആദരിച്ചു. തന്റെ ഭീതി സൗജന്യമായി ഈ സ്നേഹനിധിയായ ചെറുപ്പക്കാരൻ സംഭാവന ചെയ്തത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മളുടെ പ്രോഗ്രാമിനുള്ളിൽ തന്നെ പറയിച്ചു വന്ന ആളുകളെ പറയിച്ചു ഇത് ഭീതി കൊടുത്തത് ആലപ്പുഴയിൽ ഒരു സാധുവായ സ്ത്രീകളെ. ബിനുവിന്റെ നന്മ നിറഞ്ഞ പ്രവർത്തനം സമൂഹത്തിന് മാതൃകയും പാഠവുമാണെന്ന് എം എൽ എ അഭിപ്രായപ്പെട്ടു. ലൈവ് വാർത്ത, പത്തനാപുരം. 5 വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച 57-കാരൻ പിടിയിൽ. കടക്കൽ സ്വദേശിയായ ലോട്ടറി കച്ചവടക്കാരനാണ് കടക്കൽ പോലീസിന്റെ പിടിയിലായത്. കടക്കലിന് സമീപമുള്ള തന്റെ കടയിൽ വരാറുണ്ടായിരുന്ന 5 വയസ്സുകാരിയെ മൊബൈൽ ഫോണിൽ അശ്ലീല ചിത്രങ്ങൾ കാണിക്കുകയും ശരീരത്തിൽ സ്പർശിക്കുകയും ചെയ്തുവെന്നാണ് പരാതി. കുട്ടി ഇക്കാര്യം രക്ഷകർത്താക്കളോട് പറയുകയും ഇവർ കടക്കൽ പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു. കടക്കൽ CI ബി ഹരികുമാർ, SI എം എ കബീർ എന്നിവരടങ്ങുന്ന സംഘമാണ് ഇയാളെ പിടികൂടിയത്. കുട്ടിയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി. തെളിവെടുപ്പിന് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ഒരു 5 വയസ്സുള്ള ഒരു ചെറിയ പെൺകുട്ടിയെ 57 വയസ്സ് പ്രായമുള്ള ഒരു ലോട്ടറി കച്ചവടക്കാരൻ NS മണി എന്നാണ്, NS മണി. 57 വയസ്സുണ്ട്. ആ കുട്ടിയെ ലൈംഗിക ചുവയോടുകൂടിയുള്ള ചിത്രങ്ങൾ കാണിക്കുന്നു, ആ കുട്ടിയുടെ ശരീരത്തിന്റെ രഹസ്യ ഭാഗങ്ങൾ തോണ്ടി എന്നുള്ള കാര്യങ്ങൾ ആ ചെറിയ കുഞ്ഞ് അമ്മയോടും അച്ഛനോടും ഒത്ത് പോലീസ് സ്റ്റേഷനിൽ വന്ന് പറയുന്ന ഒരു സ്ഥിതിയാണ് ഇന്നുണ്ടായത്. അത് ആ കാര്യത്തിൽ ഞങ്ങൾ കൃത്യമായിട്ടും 354 IPC സപ്ലോസ് സെക്ഷൻ 1 and 4 പ്ലസ് പോക്സോ സെക്ഷൻ 7 and 8 പ്രകാരം FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ആ കുഞ്ഞിനെ ഞങ്ങൾ വൈദ്യപരിശോധനയ്ക്ക് അയച്ചു. ആ കുഞ്ഞിനെ ഞങ്ങൾ മജിസ്ട്രേറ്റിന്റെ അടുത്തേക്ക് മൊഴി രേഖപ്പെടുത്താൻ കഴിഞ്ഞു. ലൈവ് വാർത്ത, കടക്കൽ. പത്തനാപുരം കാർഷിക ഗ്രാമ വികസന ബാങ്ക് രജത ജൂബിലി നിറവിൽ. ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം വ്യാഴാഴ്ച മന്ത്രി അടൂർ പ്രകാശ് നിർവഹിക്കും. വ്യാഴാഴ്ച വൈകിട്ട് 4 മണിക്ക് ബാങ്ക് ഹാളിൽ നടക്കുന്ന രജത ജൂബിലി ആഘോഷ പരിപാടികൾ മന്ത്രി അടൂർ പ്രകാശ് ഉദ്ഘാടനം ചെയ്യും. KRAJU MLA അധ്യക്ഷനാകും. NK പ്രേമചന്ദ്രൻ MP ബാങ്കിന്റെ മുൻ പ്രസിഡന്റുമാരെയും KN ബാലഗോപാൽ MP കർഷകരെയും ആദരിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ജയമോഹൻ റിസ്റ്റ് ഫണ്ട് വിതരണം ചെയ്യും. സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് പ്രസിഡന്റ് സോളമൻ അലക്സ് സ്ഥിര നിക്ഷേപം സ്വീകരിക്കും. ആഗസ്റ്റ് വരെയാകും ആഘോഷ പരിപാടികൾ നീണ്ടു നിൽക്കുക. ആഘോഷത്തിന്റെ ഭാഗമായി നിരവധി പദ്ധതികൾ നടപ്പാക്കാൻ ഭരണസമിതി തീരുമാനിച്ചിട്ടുള്ളതായി ബാങ്ക് പ്രസിഡന്റ് ജോർജ് മാത്യു, ബോർഡ് ഡയറക്ടർ ശശിധരൻ പിള്ള, സെക്രട്ടറി എസ് രതികുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിന്റെ ബഹുമാന്യായ റവന്യൂ മന്ത്രി ശ്രീ അടൂർ പ്രകാശ് ഉദ്ഘാടനം ചെയ്യാൻ ആ സമ്മേളനത്തിൽ കൊല്ലൂരിലെ MLA KRAJU അധ്യക്ഷ വഹിക്കും. കഴിഞ്ഞ 25 വർഷക്കാലങ്ങളിൽ ഏതാണ്ട് 375 കോടി രൂപയുടെ വായ്പാ ഇടപാടുകൾ നടത്താൻ കഴിഞ്ഞു. അപ്പം നിലവിൽ ഏതാണ്ട് 121 കോടി രൂപ വായ്പയായി ഈ താലൂക്കിലെ സഹായികൾക്ക് നൽകിയിട്ടുണ്ട്. എല്ലാവർക്കും അറിവുള്ളതുപോലെ കാർഷിക പ്രധാനമായിട്ടുള്ള പദ്ധതികൾക്കും
ഭവന നിർമ്മാണം, അതുപോലെ തന്നെ വിദ്യാഭ്യാസ വായ്പ, ഇവിടെ നടക്കുന്ന സംയുക്ത സംരംഭങ്ങൾ, ഇപ്പോൾ ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പുകൾ രൂപീകരിച്ച് അവർ നടത്തുന്ന സംരംഭങ്ങൾ, സഹായിക്കൽ, വ്യാവസായിക വായ്പകൾ, വാഹന വായ്പകൾ ഉൾപ്പെടെ എല്ലാതരം സാമ്പത്തിക ഇടപാടുകളും ദീർഘകാലാടിസ്ഥാനത്തിൽ തിരിച്ചടവ് വ്യവസ്ഥയോടുകൂടി പലിശ പരമാവധി കുറച്ച് നൽകുന്ന ഒരു സ്ഥാപനമായി നമ്മുടെ ഈ സ്ഥാപനം മാറുന്നു. റബ്ബർ കർഷകർക്ക് വളം, സബ്സിഡി, കർഷകരുടെ മക്കൾക്ക് വിദ്യാഭ്യാസ സ്കോളർഷിപ്പ്, മികച്ച കർഷകരെ ആദരിക്കൽ, കുടിശ്ശിക തീർപ്പാക്കൽ പദ്ധതി തുടങ്ങിയവ ഇവയിൽപ്പെടും. ഇതിനു പുറമെ 10 കോടി രൂപ നിക്ഷേപമായി സ്വീകരിക്കാനും ബാങ്കിന്റെ വായ്പാ വിതരണം 150 കോടിയായി ഉയർത്താനും ലക്ഷ്യമിട്ടിരിക്കുന്നതായും അവർ പറഞ്ഞു. 1989 പ്രവർത്തനമാരംഭിച്ച ബാങ്ക് പത്തനാപുരം താലൂക്കിൽ ഇതുവരെ 357.85 കോടി രൂപ പദ്ധതികളിലായി വായ്പ നൽകിയിട്ടുണ്ട്. പത്തനാപുരത്തും അഞ്ചലിലും ബാങ്കിന്റെ ശാഖകളും കുളത്തൂപ്പുഴയിൽ സബ് ഓഫീസും പ്രവർത്തിക്കുന്നു. 2006, 2008, 2012 സംസ്ഥാനത്തെ മികച്ച കാർഷിക ഗ്രാമവികസന ബാങ്കിനുള്ള പുരസ്കാരം പത്തനാപുരം കാർഷിക ഗ്രാമവികസന ബാങ്ക് നേടിയെടുത്തിട്ടുണ്ട്. ലൈവ് വാർത്ത, പുനലൂർ. ചിത്ര സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ കാർഷിക സെമിനാർ സംഘടിപ്പിച്ചു. ചിത്ര കമ്മ്യൂണിറ്റി ഹാളിലാണ് സെമിനാർ സംഘടിപ്പിച്ചത്. വെള്ളായണി കാർഷിക കോളേജ് വിജ്ഞാന വ്യാപന വിഭാഗം അസോസിയേറ്റ് ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ ആർ പ്രകാശ്, പ്രൊഫസർ പി രഘുനാഥ് എന്നിവർ സെമിനാറിന് നേതൃത്വം നൽകി. ചിതറ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സെമിനാറിൽ ചടയമംഗലം ബ്ലോക്ക് ADA ജോൺ ജോസഫ്, ചിതറ കൃഷി ഓഫീസർ എൻ ഭാസ്കർപിള്ള, സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കരകുളം ബാബു, വൈസ് പ്രസിഡന്റ് കണ്ണങ്കോട് സുധാകരൻ, എ ഹംസ, CDS ചെയർപേഴ്സൺ S അമ്പിളി തുടങ്ങിയവർ പങ്കെടുത്തു. ലൈവ് വാർത്ത, കടയ്ക്കൽ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജ്വല്ലേഴ്സ് പുനലൂർ, പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജ്വല്ലേഴ്സ് പുനലൂർ, പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പുനലൂരിൽ നീരാ പ്ലാന്റ് സ്ഥാപിക്കുമെന്ന് കൃഷിമന്ത്രി KP മോഹനൻ. കേരവൃക്ഷങ്ങളുടെ എണ്ണത്തിൽ കേരളം 4 സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ഇതിനെ മറികടക്കാൻ കേരസമൃദ്ധി പദ്ധതിയിലൂടെ 3 വർഷം കൊണ്ട് 10 ലക്ഷം തെങ്ങിൻ തൈകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കുമെന്നും മന്ത്രി. പുനലൂരിൽ സ്ഥാപിച്ച ആഗ്രോ ഇൻഡസ്ട്രിയൽ പരിശീലന കേന്ദ്രം മന്ത്രി ഉദ്ഘാടനം ചെയ്തു. പൈപ്പ് പൊട്ടി കുടിവെള്ളം ദിവസങ്ങളായി പാഴായിട്ടും കണ്ണു തുറക്കാതിരുന്ന അധികൃതരുടെ കണ്ണു തുറപ്പിച്ച് യൂത്ത് കോൺഗ്രസ്. യൂത്ത് കോൺഗ്രസിന്റെ ഉപരോധ സമരത്തിനൊടുവിൽ നടപടി സ്വീകരിക്കുമെന്ന് അധികൃതരുടെ ഉറപ്പ്. 5 വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച 57-കാരനായ ലോട്ടറി കച്ചവടക്കാരൻ പിടിയിൽ. പിടികൂടിയത് കടയ്ക്കൽ പോലീസ്. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livewartha.com സന്ദർശിക്കുക. നമസ്കാരം.